സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണക്കേസിൽ ഇ ഡിയുടെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ചുമതലയേൽക്കും. കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. സ്വപ്ന സുരേഷിൻ്റെ രഹസ്യ മൊഴിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഈ മാറ്റമുണ്ടായത്. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കാതെയായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ സ്ഥലം മാറ്റിയത്. രാധാകൃഷ്ണൻ ഈ ആഴ്ച ചെന്നൈയിൽ ചുമതലയേൽക്കുന്നതോടെ പകരം പുതിയ ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തും. ഉത്തരേന്ത്യക്കാരനായ ജോയിൻറ്റ് ഡയറക്ടറാണ് പുതിയ ചുമതല ഏൽക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടെ അന്വേഷണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഡയറക്ടറേറ്റിൻ്റെ നിയന്ത്രണത്തിലാകും. സ്വപ്ന സുരേഷിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ, മന്ത്രിമാർ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ എന്നിവരെ ചോദ്യം ചെയ്യാൻ കേന്ദ്രത്തിൽ നിന്നും സമ്മർദ്ദം ചെലുത്തിയേക്കും. ഇതിന് മുന്നോടിയായാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. മലയാളിയായ അന്വേഷണ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഇത്തരം ഉന്നതരെ ചോദ്യം ചെയ്യാൻ താല്പര്യക്കുറവുണ്ടാകുമെന്നാണ് ഇ ഡി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. പി രാധാകൃഷ്ണന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചെന്നൈയിലേക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ വന്നതാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകാത്തതിനാൽ സ്ഥലമാറ്റം താൽക്കാലികമായി നീട്ടുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പിന്നീടാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ ഉദ്യോഗസ്ഥനോട് ഉടൻ സ്ഥാനമൊഴിയാൻ നിർദ്ദേശിച്ചതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ എതിർപ്പും കാരണമായെന്നാണ് സൂചന. സ്വപ്നയുടെ രഹസ്യ മൊഴി വന്നിട്ടും ജോയിൻറ്റ് ഡയറക്ടർ കാര്യമായ നടപടികളിലേക്ക് കടക്കുന്നില്ലെന്ന് സ്വപ്നയുടെ അഭിഭാഷകനടക്കം പരാതിയുണ്ടായിരുന്നു. സ്വപ്ന തന്നെ ഇക്കാര്യം ഇ ഡി നേതൃത്വത്തെ അറിയിച്ചിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിൽ നിന്ന് കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റാനുള്ള നീക്കം പി രാധാകൃഷ്ണൻ നടത്തിയത് കേരളത്തിലെ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ പോലും അറിയാതെയായിരുന്നു. ഇതും പെട്ടെന്നുള്ള സ്ഥലമാറ്റത്തിന് കാരണമായെന്നാണ് പരക്കെ സംസാരമുയർന്നിരിക്കുന്നത്. പക്ഷേ ഈ വിരട്ടലിലൊന്നും കുലുങ്ങില്ല പിണറായി സർക്കാരും മുഖ്യമന്ത്രിയും. ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചാൽ മതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഡസൻ അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും കേരളത്തിൽ കിടന്ന് അന്വേഷിച്ചിട്ട് എന്തേ ഒരു തുരുമ്പും ലഭിച്ചില്ല? ആട് കിടന്നിടത്ത് ഒരു പൂടെയെങ്കിലും ഉണ്ടാവുമല്ലോ, എന്തേ അവർക്കൊരു പൂട പോലും കിട്ടാഞ്ഞത്? സ്വപ്ന സുരേഷ് ഇപ്പോൾ പറഞ്ഞതെല്ലാം അന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഓലപ്പാമ്പിനെ കണ്ടാൽ വിരളുന്ന മുഖ്യമന്ത്രിയും എൽ ഡി എഫ് സർക്കാരും അല്ല കേരളത്തിലുള്ളത്.